നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 414. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീ മഹാദേവി നമ. ദേവീ ഭാഗവതം 9 സ്കന്ധം 34 അധ്യായം നരകാർഹ ലക്ഷണം. അതിൽ 31 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പ്രമത്തൻ ആർ സുപകാരനാർ ആർ വൃഷലീപതി ചൊന്നാലും ഇവർ തൻ ലക്ഷണങ്ങളും വേദവിത്തമാ. ഹേ വേദവിത്തമാ, വേദത്തിൻ്റെ മറുകര കണ്ടവനെ. ആരാണ് പ്രമത്തൻ, ആരാണ് സുപകാരൻ, ആരാണ് വൃഷലീപതി, ഇതൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് ആ 12 വയസ്സായിട്ടുള്ള സാവിത്രി ദേവി, അങ്ങനെ പറയാ, സാവിത്രി ധർമ്മരാജനോട് ചോദിച്ചു. അപ്പോൾ ധർമ്മരാജൻ അതിന് ഉത്തരം പറയണോ? കൃഷ്ണങ്കലും കൃഷ്ണഭൂതയങ്കലും ദേവിമാരിലും ശിവങ്കൽ ശിവലിംഗത്തിൽ ദുർഗയിൽ സൂര്യദേവനിൽ ഗണേശനിൽ ദേവകളിൽ സൂര്യകാന്തത്തിലും തഥാ ഭേദബുദ്ധിയഴും മർത്യൻ പ്രാപിക്കും ബ്രഹ്മഹത്യെ. അപ്പോൾ ഇവിടെ പ്രമത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത് മനസ്സിലായി. പ്രമത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമാദം കൊണ്ട് മത്ത് പിടിച്ചവൻ, തലയ്ക്ക് സുഖമില്ലാത്തവണ്ണ പ്രമാദം എന്ന് പറഞ്ഞാൽ പറയാം സംസ്കൃതത്തിൽ പ്രമാദൻ. നേരെ വെച്ച് തമിഴിൽ പ്രമാദമായി ഇരിക്കുന്ന് പറഞ്ഞാൽ നന്നായി ഇരിക്കുന്ന, വളരെ നന്നായി എന്നാ. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം, ഭാഷാ സൗകുമാര്യം ഉണ്ടാവണമെങ്കിൽ ഈശ്വരകാരുണ്യം തന്നെ വേണം. സ്കൂളിൽ പോയോണ്ടും കോളേജിൽ പോയോണ്ടും മാത്രം ആയില്ല. പുരാണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ, വാക്കുകൾ, അതിൻ്റെ അന്തരാർത്ഥങ്ങൾ, അതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃഷ്ണങ്കലും കൃഷ്ണപൂജയെങ്കലും ദേവിമാരിലും. ഈ ദേവിമാരെന്ന് പറഞ്ഞാൽ അമ്മ, പെങ്ങന്മാര്, ഭാര്യ, ചാട്ടത്തിയമ്മ, ഇവരെയൊക്കെ ബഹുമാനിക്കണം എന്നുള്ളൊരർത്ഥം വരുട്ടുവോ? അതില്ലെങ്കിൽ അപകട. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ദേവിമാരിലും ശിവങ്കൽ ശിവലിംഗത്തിൽ ദുർഗയിൽ സൂര്യദേവനിൽ ഗണേശനിൽ ദേവകളിൽ സൂര്യകാന്തത്തിലും തഥാ ഭേദബുദ്ധിയിലും. ഭേദബുദ്ധി, എനിക്ക് കൃഷ്ണനാണ് വലുപ്പം, എനിക്ക് ശിവനാണ് വലുപ്പം, സോറി, അവിടൊക്കെ തെറ്റുപറ്റി. നമ്മൾക്ക് നമ്മുടെ ഇൻ്റലിജൻസിനെ പൂർണ്ണതയിൽ എത്തിക്കാനാണ് ഈ പാഠം പഠിപ്പിക്കൽ. നമ്മൾ പഠിക്കണത് എന്തിനാ? നമ്മൾക്ക് തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ സൂര്യകാന്തത്തിലും തഥാ ഭേദബുദ്ധി, ഒന്ന് മെച്ചമില്ല എന്ന് വിചാരിച്ച പാവായി. വ്യത്യസ്തമായി കണ്ടിടുന്നോൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. അല്ല, ഭേദബുദ്ധിയിലും മർത്യൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. വിഷ്ണുഭക്തരെയും മറ്റു ഭൂസുരന്മാരെയും, ബ്രാഹ്മണന്മാരെ, ബ്രാഹ്മണ്യുള്ളവരെ, സതി വ്യത്യസ്തമായി കണ്ടിടുന്നോൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. ചിലവർ ഈശ്വരനെ മാനിക്കും, വിവരമുള്ളവരെ മാനിക്കില്ല ബ്രഹ്മഹത്യയെ. ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതാണ്. അത് മാത്രമല്ല, വിപ്രപാദോദകത്തെയും, വിപ്രന്മാരെ കാല് കഴുകിയ വെള്ളം, വിപ്രപാദോദകത്തെയും സാളഗ്രാമോദകത്തെയും വേറിട്ടു കണ്ടിടും മർത്യൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. ബ്രാഹ്മണനെ കാല് കഴിച്ചു കൂട്ടുക, ഗുരുനാഥനെ കാല് കഴിച്ചു കൂട്ടുക, ആ വെള്ളവും ജലവും സാളഗ്രാമം അഭിഷേകം ചെയ്ത ജലവും വ്യത്യസ്തമുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ച ബ്രഹ്മഹത്യാവായി. അല്ല, ആലോചിച്ച് നോക്കണം. മാത്രമല്ല, അതാണ്, വിപ്രപാദോദകത്തെയും സാളഗ്രാമോദകത്തെയും വേറിട്ടു കണ്ടിടും മർത്യൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. ശിവനൈവേദ്യത്തെയും ശ്രീവിഷ്ണു നൈവേദ്യകത്തെയും വ്യത്യസ്തമായി നന്നിടുന്നോൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. ഒരാളൊരു വീട്ടിൽ വന്നു, എന്നാ കുറച്ച് പ്രസാദം കഴിക്കുക ഇന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ, അല്ല അടുത്ത ശിവക്ഷേത്രത്തിൽ
നിവേദിച്ചതാണ്. ഏയ്, ഞാൻ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് നിവേദിച്ചത് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാഭാവായി. അതാണ് അറിവുണ്ടാവണം, അറിവുണ്ടാവാനാണത്. അല്ലാണ്ട് സങ്കല്പ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനോ വീടില്ലാത്തവർക്ക് വീടുകൾ ഉണ്ടാവാനോ വേണ്ടിയിട്ട് ഇതിനെ ഈ ശക്തിനെ ഉപയോഗിക്കരുത്. കാരണം എന്തുകൊണ്ട് വീട് തന്നില്ല, എന്തുകൊണ്ട് കുട്ടീനെ തന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. നമ്മളതിന് പ്രാപ്തരാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി പ്രാപ്തരാവണം എന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന ചെയ്യാമെന്നല്ലാണ്ട് ഒരു പുത്രകാമേഷ്ടി, ദശരഥൻ പുത്രനെ ഉദ്ദേശിച്ച് ചെയ്ത ഇഷ്ടത്തിനാണ് പുത്രകാമേഷ്ടി. എന്നിട്ട് ദശരഥന് വല്ല ഗുണമുണ്ടായോ കുട്ടികളെ കൊണ്ട്? ഇല്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കണം. അതായത് എനിക്ക് മാത്രം, എനിക്ക് വേണ്ടത് മാത്രം മനസ്സിലാക്കുക, അങ്ങനെയല്ല. സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിക്കുന്ന അദൃശ്യ ശക്തിയാണ് ഈശ്വരനെന്നും അത് എന്നിലുള്ള പോലെ തന്നെ നിങ്ങളിലുണ്ടെന്നും നിങ്ങളിൽ ഉള്ള പോലെ തന്നെ എന്നിലുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ശിവനൈവേദ്യത്തെയും ശ്രീവിഷ്ണു നൈവേദ്യത്തെയും വ്യത്യസ്തമായി നണ്ണിയിടുന്നോൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. സർവാദ്യൻ സർവദേവാഭിവന്ദ്യൻ സർവേശ്വരേശ്വരൻ സർവ അന്തര്യാമിയാം സർവകാരണൻ കൃഷ്ണനും തഥാ. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇത് മലയാളത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? എനിക്കും സ്വാധീനം കൂടും, മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടം വന്ന വസന്തത്തെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കാലം എന്നർത്ഥം അല്ലേ, വസന്ത ഋതു. അപ്പോൾ ഇത് ആഗ്രഹിക്കണം, അഭിലഷിക്കുന്നവർക്ക്, സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കൗതുകമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മലയാളത്തിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ സർവാദ്യൻ അരെ ഈശ്വരൻ, സർവദേവാധിവന്ദ്യൻ സർവേശ്വരേശ്വരൻ സർവ അന്തര്യാമിയാം, എല്ലാവരുടെയും ശരീരത്തിൽ അകത്ത് നിവസിക്കുന്ന തേജോ പുഞ്ചം ഒന്നെ. ഇതാണ് ഇത്, ഈ ഒരു വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നെട്ടോട്ട ഓടില്ല, അല്ലെങ്കിൽ ഗണികന്മാരുടെ വിലയിൽ വീഴില്ല. അവിടെ പിന്നെ ഇഷ്ടദേവും പരദേവതയും പിന്നെ ഒക്കെ ഒന്നാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അസഹിഷ്ണുത, സഹിക്കാൻ പറ്റാത്തത് എന്താണ്ടാ? ഭേദഭാവന, ഭേദഭാവന ഇല്ലാണ്ടിരിക്കുക. സർവം ദര്യാമിയാം സർവകാരണൻ കൃഷ്ണനും തഥാ മായയാൽ പലതാം ഏകം നിർഗുണ ബ്രഹ്മവും. മായ കൊണ്ടാണ് ഓരോരുത്തരും ഒന്നായിരിക്കുന്ന ഈശ്വരനെ വ്യത്യസ്തമായിട്ട് പറയണമെന്ന് ഭാഗവതം പറയണം. മായയാൽ പലതാം ഏകം നിർഗുണ ബ്രഹ്മവും തഥാ സദാശിവനുമായി ഭേദം കാൺമോനും ബ്രഹ്മഘാതിദാൻ. അതുകൊണ്ട് മായയാൽ പലതാം ഏകം നിർഗുണ ബ്രഹ്മവും സദാശിവനുമായി ഭേദം കാൺമോനും ബ്രഹ്മഘാതിയായി. അപ്പൊ അറിവുണ്ടാവണം. അപ്പൊ മറ്റുള്ളവർ വേറൊരാളെ പൂജിക്കുമ്പോൾ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അവരവരുടെ പാട്ടിന് ഈ വിവരം അവരെ പറഞ്ഞു കൊടുക്കണം. ശക്തിശാസ്ത്രത്തിലും ശക്തിഭക്തന്മാരിലും അവിധം ശക്തിശാസ്ത്രം, അതായത് ദേവി ഉപാസകന്മാരെയാണ് പറഞ്ഞത്. ദേവി ഉപാസകന്മാരിലും ശക്തി ദേവീ ഭക്തന്മാരിലും അവിധം, അതാണ് ശക്തിശാസ്ത്രത്തിലും ശക്തിഭക്തന്മാരിലും അവിധം ദ്വേഷബുദ്ധിയിലും മർത്യൻ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. അപ്പൊ ശക്തി, ദേവി, ശാക്തേയം, വൈഷ്ണവം, ശൈവം ഒക്കെ ഒന്നു തന്നെയാണ്, വ്യത്യസ്തമായിട്ട് പറയാൻ പാടില്ല. വേദോക്തി പോൽ വേദപിതൃപൂജ ചെയ്യാത്ത മർദ്ദ്യനും, സോറി, ദേവപിതൃ, വേദോക്തി പോൽ, വേദങ്ങളിൽ പറഞ്ഞ പോലെ ദേവന്മാരെയും പിതൃക്കളെയും പൂജ ചെയ്യാത്ത മർദ്ദ്യനും. അച്ഛനെ ബഹുമാനിക്കുക, അച്ചച്ചനെ ബഹുമാനിക്കുക, അത് ചെയ്യണം. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അപകടമായി. അച്ഛൻ സ്വത്ത് തന്നോ തന്നില്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അമ്മ നമ്മൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കണ്ട. അവരേനെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. വേദോക്തി പോൽ വേദപിതൃപൂജ ചെയ്യാത്ത മർത്യനും. അപ്പം ഇവിടെ ചിലവരുണ്ട് അധമ മാർഗത്തിൽ പൂജ ചെയ്യും, പിതൃപൂജ എന്ന് പറഞ്ഞിട്ട്. അത് തെറ്റാണ്, കാരണം വേദത്തിൽ അങ്ങനെ പറഞ്ഞില്ല. വേദത്തിൽ എന്തേ പറഞ്ഞുള്ളൂ? രാജസം താമസം ഒഴിവാക്കിയിട്ട് സ്വാത്തികത്തിൽ വേണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോ വേദോക്തി പോൽ വേദ പിതൃപൂജ ചെയ്യാത്തമർത്യനും നിഷിദ്ധമാചരിപ്പോലും പ്രാപിക്കും ബ്രഹ്മഹത്യ. അപ്പൊ ഈ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ നിരാകരിച്ചത്, ഒഴിവാക്കിയിട്ടുള്ളത് എന്നർത്ഥം.
തമോ ഗുണം രജോ ഗുണം കൊണ്ട് കാര്യമില്ല എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ പിന്നെ ആ രീതിയിലുള്ള പൂജകൾ ചെയ്യരുത്. ആനന്ദ ചിന്മയൻ ആരാത്, ആനന്ദ ചിന്മയൻ എന്നുള്ളിലും നിങ്ങളുടെ ഉള്ളിലുള്ള ചിതാകാശ ഗുഹയിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രേം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ വാസുദേവ ചൈതന്യത്തിനെയാണ് പറഞ്ഞത്, നമ്മുടെ ആത്മാവിനെയാണ് പറഞ്ഞത്, നമ്മുടെ ജീവനെയാണ് പറഞ്ഞത്. ചിൻ ആനന്ദ ചിന്മയൻ ഓം ഹരിഹരസുതൻ ആനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ എന്ന് വിളിക്കില്ലേ, അതിതിനാ എത്ര ആൾക്കറിയാം, സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം, സ്വാമി എന്നെൻ്റെ ഉള്ളിൽ അയ്യപ്പൻ എൻ്റെ ഉള്ളിൽ, സ്വാമിയും അയ്യപ്പനും ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. ആനന്ദചിന്മയൻ നിത്യൻ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദിവസം മുതൽ ഇതേ ഇന്നേ വരയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രാണൻ നിലനിൽക്കുന്നത് വരെ നിത്യനാണ്. എൻ്റെ തല മുഴുവൻ കളറ് മാറിയിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് തൂക്കം കൂടിയിട്ടുണ്ടാവും, കുറയും, അതൊക്കെ ബാധക. എന്നാലും ഈ നിത്യനായിരിക്കുന്ന ചൈതന്യത്തിനൊരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഓർമ്മ വെച്ച നാൾ മുതൽക്കുള്ള കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ കാരണം, ഓർമ്മ പോവാനും കാരണം എൻ്റെ കർമ്മഫലങ്ങൾ. ആനന്ദചിന്മയൻ നിത്യൻ സർവദേവ നമസ്കൃതൻ, എന്താ അങ്ങനെ പറയാൻ, ആനന്ദചിന്മയനെ സർവദേവ നമസ്കൃതം എന്ന് പറയാൻ കാരണം എന്താ, ഈ ശരീരാന്തരഗതമായിരിക്കുന്ന വരുണദേവനും അഗ്നിദേവനും വായുദേവനും ഭൂമിദേവി ഒക്കെ ഉണ്ടകത്ത്, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ഈ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദേവതകളെ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിനെ നമിക്കണു. നമ്മളും ബുദ്ധിയുള്ളവൻ ആകാശത്തെ നോക്കിയിട്ട്, സൂര്യഭഗവാനെ നോക്കിയിട്ട്, വായുഭഗവാനെ വളക്ക് കൊളുത്തിയിട്ട്, അഗ്നിദേവനെ, ഗംഗാജലത്തിനെ, ജലത്തിനെയൊക്കെ നമ്മൾ മാനിക്കണം. മാനിക്കാതെ കണ്ടിരിക്കണം നമ്മുടെ പിടിപ്പുകേട്, മാനിക്കാതെ കണ്ടിരിക്കണം നമ്മുടെ പിടിപ്പുകേടാണ്, വിവരില്ലായ്മയാണ്. ആനന്ദചിന്മയൻ നിത്യൻ സർവദേവ നമസ്കൃതൻ വൈഷ്ണവന്മാർക്ക് മുഖ്യേശൻ ഹൃഷികേശനെയും. ഹൃഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥണ്ണ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ പുറത്തല്ല ഉള്ളിലാ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ വ്യഷ്ടിപ്രകാരം, വ്യഷ്ടി സമഷ്ടി എന്നുള്ള രണ്ട് പിന്നെ വകഭേദങ്ങളുണ്ട്. സമഷ്ടി എന്ന് പറഞ്ഞാൽ പുറത്ത്, ആസ് എ ഹോൾ, ഈ പ്രപഞ്ചത്തിനെല്ലാറ്റിനും കൂടിയിട്ട് നടത്താം. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഈ ശരീരം, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നവദ്വാരപുരാധീശ, നവദ്വാരങ്ങളുണ്ട് ഈ ശരീരത്തിന്, അത് ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥിതി എന്താ. അപ്പോ വൈഷ്ണവന്മാർക്ക് മുകേശൻ ഹൃഷികേശനെയും തഥാ അത്യന്ത ശുദ്ധനാം തൻ മന്ത്രോപാസകനെയും, ആ ഋഷികേശനെ മന്ത്രോപാസന ചെയ്തു വരുന്ന ഭക്തന്മാരെയും, സതി അർച്ചിച്ചിടാതെ നിന്നെ പോർ പ്രാപിക്കും ബ്രഹ്മഹത്തേ. അപ്പോ നമ്മൾ പരസ്പരം ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതിനാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞത്. പിഞ്ചു കുട്ടീനെ കണ്ടാലും നമസ്കാരം എന്ന് പറയൂ, അതിനുണ്ടാവുന്ന ഒരു വേവലെങ്ത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ പഠിക്കുക കാരണം, ഞാൻ ഒരു വയസ്സായ കുട്ടിയുടെ പിന്നെ ഫേസ്ബുക്കില് എൻ്റെ കൊച്ചുമോൻ്റെ ഒന്നാം പിറന്നാൾ, അപ്പൊ ഞാൻ നമസ്കാരം കുട്ടീന്ന് എഴുതും. കാരണം എന്താ, ഇത് മനസ്സിലാക്കിയിട്ടാണ്. ചിലവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. ആയിക്കോട്ടെ, ആ ഭ്രാന്ത് എനിക്ക് നല്ലതാണ്. എൻ്റെ ഭ്രാന്ത് നിങ്ങൾക്ക്, ഈ ഒരു ഭ്രാന്ത് നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് നന്നാവും. അപ്പൊ അത്യന്ത ശുദ്ധനാം തൻ മന്ത്രോപാസകനെയും സതി അർച്ചിച്ചിടാതെ നിന്നിപ്പോൾ പ്രാപിക്കും ബ്രഹ്മഗത്തിയെ. സർവവന്ദിത സർവ അംബ, എല്ലാവർക്കും അമ്മയായിരിക്കുന്നവള്, സർവദേവസ്വരൂപിണി മൂലപ്രകൃതിയാം സർവശക്തി രൂപിണി ചിന്മയി. അതെവിടെയാ, എൻ്റെ ശക്തിയുടെ പ്രഭവ കേന്ദ്രമാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സിലുള്ള ചിത്തത്തിൽ, മനസ്സ് ചിത്തം അഹങ്കാരം ബുദ്ധി, അതിനാണല്ലോ അന്ധക്കരണം എന്ന് പറയുന്നത്. ഈ അന്ധക്കരണത്തിലുള്ള ശക്തിയാണ് എനിക്ക് ഏറ്റവും വലുത് നിങ്ങൾക്കും. അതാണ് എനിക്ക് ശക്തി ഉണ്ടായതുകൊണ്ട് എൻ്റെ മകനോ മകൾക്കോ എൻ്റെ ഭാര്യയ്ക്കോ മറ്റുള്ളവർക്കോ ഉപകാരം ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും സ്റ്റോറേജ് അവരവരുടെ മനസ്സിലാണ്. എല്ലാവരുടെയും വലിയ ഡിക്ഷണറി എവിടെയാ, അവരവരുടെ മനസ്സാണ്. അറിവിൻ്റെ ഇരിപ്പ്, ബുദ്ധിയുടെ പ്രവർത്തന മേഖല ഈ ചൈതന്യത്തിൽ നിന്നാണ്. ഈ ചൈതന്യം ഇതൊന്നും വർക്ക് ചെയ്യില്ല, കണ്ണ കയ്യ കാല ബുദ്ധി ഒന്നും വർക്ക് ചെയ്യില്ല.
സർവകാരണയ. അപ്പൊ പറഞ്ഞു സർവവന്ദിത സർവാംബ സർവദേവ സ്വരൂപിണി മൂലപ്രകൃതിയാം സർവശക്തി രൂപിണി ചിന്മയീ. സർവകാരണയാം സാക്ഷാൽ കാരണ ബ്രഹ്മരൂപയേ. സാക്ഷാൽ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ബ്രഹ്മരൂപയേ, എവിടെ ഇരിക്കണത്? അവരവരുടെ ഉള്ളില്. ഇതറിഞ്ഞ ഞാൻ നിങ്ങൾ എന്നെ പൂവിട്ട് പൂജിച്ചാലും ഞാൻ വേറൊരു ക്ഷേത്രത്തിലേക്ക് ഞാൻ വരില്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ബോംബെയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹരിഓം നഗറിലാണെങ്കിലും ശരി, ദോംബിവിലി ഗുരു സെൻ്ററിലാണെങ്കിലും ശരി, സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ പറയാറുണ്ട് സാറിനെ ഞങ്ങൾ കൊണ്ടുപോവാം വരും. അപ്പോൾ ഞാൻ നോ പറഞ്ഞു. കാരണം എന്താ, ഇത് ഞാൻ മനസ്സ് എൻ്റെ മനസ്സ് തട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ, ആ മനസ്സ് തട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ സംസ്കൃതം വായിച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തട്ടില്ല. കാരണം ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ എന്നിൽ നിന്നൊരു 10-15 വയസ്സ് താഴെയും എന്നിൽ നിന്നൊരു 10-15 വയസ്സ് മേലുള്ളവരാണല്ലോ ഇപ്പോൾ ഇത് കേൾക്കണത്. അല്ലാതെ അങ്ങോട്ട് 30-40 10-15-20 വയസ്സാണ് ഇവർ കേൾക്കണില്ല എന്നുള്ളതാണ് സത്യം. അത് അവരുടെ പോരായ്മ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ A4 Apple B4 Bat മലയാളം പഠിക്കാത്ത കുട്ടികളും മലയാളികളാണ്. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അത് കാലത്തിൻ്റെ ഒരു വികൃതിയാണ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? സർവകാരണയാം സാക്ഷാൽ കാരണ ബ്രഹ്മരൂപയെ നിന്ദിച്ചിടുമ്പത്തെന്നൂനം പ്രാപിക്കും ബ്രഹ്മഹത്യയെ പുണ്യതം രാമനവമി. ഇനി ഓരോ ദിവസങ്ങളെ പറ്റിയോ പറയാണ് രാമനവമിയുടെ വിശേഷം. കൃഷ്ണാഷ്ടമിയും അവ്വിധം ശിവരാത്രിയും ഇങ്ങേകാദശിയും രവിവാരവും. ഞായറാഴ്ചക്ക് വലിയ കള്ളു കുടിച്ച് കൂത്താറേണ്ട ദിവസമല്ല, മത്സ്യമാംസം കഴിച്ചിട്ട് പകല് കിടന്നുറങ്ങേണ്ട ദിവസമല്ല ശനിയാഴ്ച, ഞായറാഴ്ച, രവിവാർ. അപ്പോ പുണ്യതം രാമനവമി കൃഷ്ണാഷ്ടമിയും അവ്വിധം ശിവരാത്രിയും ഇങ്ങേകാദശിയും രവിവാരവും പഞ്ചപർവങ്ങളും അനുഷ്ഠിച്ചിടാതുള്ള മാനവർ. പഞ്ചപർവങ്ങൾ, പഞ്ചോപചാര പൂജ അത്രേ ഉള്ളൂ. ഭഗവാന് വിളക്ക് കൊളുത്തുക, നിവേദ്യം അർപ്പിക്കുക, പൂവ് ചന്ദനം ജലം അർപ്പിക്കുക, അതാണ് ആദ്യം ജലം അർപ്പിക്കുക, പിന്നെ ചന്ദനം അർപ്പിക്കുക, പിന്നെ പൂവ് അർപ്പിക്കുക, പിന്നെ ധൂപം ദീപം നിവേദ്യം. ഇങ്ങനെ 6 എണ്ണ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഞ്ചപർവങ്ങളും അനുഷ്ഠിച്ചിടാതുള്ള മാനവർ ചണ്ടാളരെ കാൽപാഭിഷ്ഠർ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരിൽ ഇതേമാതിരി ചെയ്യാത്തവരെ ചണ്ഡാളരെ കാൽപാഭിഷ്ഠർ ബ്രഹ്മകാദികൾ താനവർ. ഭൂമി തീണ്ടാർ നിരയ്ക്കുന്ന നാളിൽ ഭൂവിൽ കിളക്കയോ കിളക്കലോ. ഇതൊക്കെ വളരെ പിന്നെന്താണ് പറയുക, ഇൻട്രിക്കേറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഭൂമി തീണ്ടാർ നിരയ്ക്കുന്ന നാളിൽ ഭൂവിൽ കിളക്കയോ ജലാശൗചാദിയോ ചെയ്വോ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. അപ്പോൾ പുസ്തകമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. റെഫർ ശ്ലോകം 36 ഇൻ അധ്യായം 10 സ്കന്ധ 9. 9-ാം സ്കന്ധത്തിലെ അധ്യായം 10 പേജ് 697 ശ്ലോകം 36 വായിക്കാൻ ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. ഇതൊക്കെ ഒന്ന് റിസർച്ച് നടത്തിയിട്ടാണ് പറഞ്ഞത്, ഈ ഗ്രന്ഥം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പേജ് 697 എടുക്കുക. 697 എടുത്തിട്ടുണ്ടെങ്കിൽ 697 എടുത്താൽ 697 എടുത്താൽ ശ്ലോകം 10 697 സോറി അധ്യായം 10 ശ്ലോകം 36 36 പറയണോ? ഞാൻ അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. തീണ്ടാർ നിരയ്ക്കുന്ന ആൾ വിട്ട് നിന്നെ എൻ്റെ വരത്തിനാൽ ഗൃഹവാഭീതടാകാരംഭത്തിലും കൃഷിയെങ്കിലും. അതാണ് ആദ്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ഭൂമി പുഷ്പിതയായി തീർന്നു. ആദ്ര നക്ഷത്രം എന്ന് പറഞ്ഞ എന്താ? തിരുവാതിരാത. ആദ്ര നക്ഷത്രം എന്ന് പറഞ്ഞ തിരുവാതിര. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ഭൂമി പുഷ്പിതയായി തീരുന്നു. രജസ്വലയായ ഭൂമിക്ക് അമ്പുവാജി എന്നാണ് പേര്.
അന്ന് മുതൽ മൂന്ന് നാൾ വർജ്യമാണ് എന്ന് പറയപ്പെടുന്നു. മൃഗശിരസിനി പാതേ രൗദ്രപാദോംബ് വാജി ഋതുമതി ഖലു പൃഥി വിജയേ തീത്രീണ്യഹാനി എന്നാണ് പ്രമാണം. എനിക്ക് ഞാനിത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ അത് മുകളിലോ പറയാം, പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. തീണ്ടാൽ നിരയ്ക്കും നാൾ വിട്ട് ആരെ ഭൂമി നമ്മളല്ല, നിന്റെ നിന്നെ എൻ്റെ വരത്തിനാൽ, നിന്നെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭഗവാന്റെ വരത്തിനാൽ ഗൃഹവാ വീതടാകാരംഭത്തിലും. അന്ന് വീട് വയ്ക്കാൻ ഫൗണ്ടേഷൻ നോണ്ടരുത്, കുളത്തിന് കിണറിനൊന്നും പണി എടുക്കരുത്, കൃഷിയെങ്കിലും ഗൃഹ. ഇപ്പം നിങ്ങൾക്ക് ഇതാണ് ഇത് എത്ര 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 നമ്മൾ സമ്പാദിച്ചു. എന്തുകൊണ്ട് ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഈ ഗ്രന്ഥം ഒന്ന് വാങ്ങി മരിക്കണതിൻ്റെ മുമ്പ് വായിച്ച് മനസ്സിനെ ഒന്ന് പരിഭാഗപ്പെടുത്തിക്കൂടാ? ഒരു വിനയാന്വിതനായിട്ടുള്ള എൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയുക, ഉപദേശമല്ല കേട്ടോ, ഒരാഗ്രഹം. അത്രയും ഇതിൽ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിതൊക്കെ ആലോചിച്ച് എൻ്റെ ഇത് ചിലവർ ചോദിക്കും സാറ് പുണ്യവാൻ. ഞാൻ പുണ്യവാനല്ല, എൻ്റെ ഗുരു എൻ്റെ എനിക്കുള്ള ഗുരുകടാക്ഷം, എനിക്ക് പിതൃത്വം വരിച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം. ഒരു ബ്രാഹ്മണ സ്റ്റേഷനായിരുന്നു അദ്ദേഹം, മനസ്സിലായില്ലേ? ജാതി വ്യവസ്ഥ കൊടുമ്പിൽ കൊള്ളുന്ന സമയത്ത് എൻ്റെ അമ്മയെ സംബന്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തേവാരങ്ങൾ മുടങ്ങാതെ കണ്ട് ഒരു ബ്രാഹ്മണനെ വെക്കാനാക്കിയിട്ട് ഞങ്ങൾക്ക് ചോറ് കുളമ്പി തന്നിട്ട് നല്ല ഉപദേശങ്ങൾ തന്ന് വളർത്തിയിട്ടുള്ള ആ അച്ഛനെ എത്ര നമസ്കരിച്ചാലും പോരാ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഉന്നമനത്തിലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോട് എനിക്കുള്ള കടപ്പാട്, അതേമാതിരി തന്നെ കരുണാകരൻ പിള്ള എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ 697-ാമത്തെ പേജ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 785-ാമത്തെ പേജിലാണെന്ന് കൂടി ആലോചിക്കണം. അപ്പം ഇതൊക്കെ ഒരു PhD, എൻ്റെ മക്കളുണ്ടാലും PhD-ക്കാരാ, പക്ഷെ ഞാൻ ഈ സബ്ജക്റ്റിൽ വേദാന്തത്തിൽ ഈശ്വരൻ എനിക്ക് ഇത്രയും അറിവ് തന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ടാവും. അതാണ് എൻ്റെ ഗുരുനാഥൻ തന്നെ പറഞ്ഞത്, നിനക്ക് സംസ്കൃതം അറിയില്ല, നിനക്ക് മലയാളം അറിയില്ല എൻ്റെ മോനെ, പക്ഷെ നമുക്ക് മനസ്സിലാക്കിയത് പറഞ്ഞു തരാൻ കൊടുക്കാനൊരു വാക് സാമർഥ്യമുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം കുറേ കാലം മുമ്പേ IIT പത്മാവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് എന്നോട് പറയുണ്ടായി. കാരണം എന്താ വിചാരിച്ചാൽ ഞങ്ങളിങ്ങനെ കാലത്ത് 6:30 to 9:30 അദ്ദേഹം എനിക്ക് ക്ലാസ് എടുക്കും, വൈകുന്നേരം 6 to 7:30 ഞാനതൊരു സെമിനാറ് പോലെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അത് പറയുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ വന്നിരിക്കും അടുത്ത്, രാജഗോപാൽ ക്യാ ബാത് കർത്തെ ബി. അപ്പോൾ ഞാൻ പറയൂ, ഇതാ ഇദ്ദേഹം എന്നതാണ് കാലത്ത് പറഞ്ഞു തന്നത് എന്ന് ഞാൻ ഹിന്ദിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഈ തലയാട്ടിൽ മാങ്ങി മറ്റാളുടെ മുഖപ്രസാദം കൂടി ആവുമ്പോൾ സംഗതി മനസ്സിലാവും, ഇവൻ പറഞ്ഞത് അയാൾക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് അപ്പം നിങ്ങൾ ഇത്ര ഭൂമി തീണ്ടാന്നിരിക്കുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ അവസാന പാദം മുതൽക്ക് 3 ദിവസം കൊത്തും കളിയും പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഭൂമി തീണ്ടാതിരിക്കുന്ന നാളിൽ ഭൂമിയിൽ കിളക്കലോ ജലശൗചാദിയോ ചെയ്വോ പ്രാപിക്കും ബ്രഹ്മഹത്യയെ പിതാക്കൾ പിന്നെ സ്വാധിയാം ഭാര്യ. ആ ഭാര്യ എന്നുള്ള നിർവചനം സ്വാധിയാൾ, വിദ്യാഭ്യാസം ഉണ്ടോയില്ലെന്നല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അഭിലാഷങ്ങൾക്ക് എതിര് പറയാതെ കൊണ്ട് നമ്മോടൊപ്പം പൊറുക്കുന്നുണ്ടല്ലോ. ഓരോ മനുഷ്യൻ്റെയും സ്വഭാവത്തിന് വ്യത്യാസമില്ലേ? എത്ര ആൾക്കാർ കയ്യോ അങ്ങനെയുണ്ട് ഭാര്യേനെ, എത്ര ആൾക്കാർ പഷ്ണി കിട്ടുന്നുണ്ട്, എത്ര ആള് തലമുടി പിടിച്ച് വലിച്ച് ഭേദ്യം ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ താല്പര്യം. ദേഷ്യപ്പെടാൻ പാടില്ല, കാരണം ഭാര്യ അറിയാതെ കൊണ്ട് ഭാര്യയുടെ ഭാര്യ ഉറങ്ങുമ്പോൾ കാല് പിടിച്ച് തലയിൽ വെക്കണമെന്നാ, കാല് തൊട്ട് തലയിൽ വെക്കണമെന്നാ. സ്വാധിയാൾ എന്താ സ്വാധി എന്ന് പറഞ്ഞാൽ, സഹനശക്തിയുടെ പര്യായാണ് ഭാര്യ, അമ്മ, ഭാര്യ, പെങ്ങളെ, ഏട്ടത്തിയമ്മ, ഇവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കണം. പിതാക്കൾ സ്വാധിയാം ഭാര്യ ഗുരുനാഥൻ സുധൻ, അതായത് മകൻ സുത മകള്, ഇവരെ പോറ്റിടാതുള്ളോർ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുക, പശ്ചാത്തപിക്കുക, അതാണ്.
പിതാക്കൾ സാധിയാം. അപ്പൊ അവിടെ പിതാക്കൾ എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാ? ജന്മം തന്നാളും ഭാര്യയുടെ അച്ഛനും, മൂത്ത ജ്യേഷ്ഠൻ പിതാവിനെ പോലെയാണ്, ഗുരുനാഥൻ പിതാവിനെ പോലെയാണ്, അന്നം തന്ന് രക്ഷിച്ചിട്ടുള്ളവൻ പിതാവിനെ പോലെയാണ്, ഭയത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളവൻ പിതാവിനെ പോലെയാണ്, വിദ്യ തന്നിട്ടുള്ളവൻ ഗുരുസ്ഥാനൻ ഗുരു അച്ഛനെ പോലെയാണ്. പിതാക്കൾ സ്വാധിയാം ഭാര്യ ഗുരുനാഥൻ സുതൻ സുതാ ഇവരെ പോറ്റിടാതുള്ളോ പ്രാപിക്കും ബ്രഹ്മഹത്യയെ. പുത്രനെ കണ്ടുകൂടാത്തോൻ വീളി വേണ്ടെന്ന് വെക്കുവോൻ. അതായത് ആശ്രമധർമ്മം വേണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എന്താ ആശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ? വിദ്യാഭ്യാസം, ബ്രഹ്മചാരി അവസ്ഥ, ഗൃഹസ്ഥാശ്രമം, വിവാഹം കഴിച്ചുള്ള അവസ്ഥ, പിന്നെ കുറെ കഴിയുമ്പോൾ ഒരു 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെ വാനപ്രസ്ഥം, മനസ്സ് കാട്ടിൽ പോയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൗകികമായ ചിന്തകൾ പാടില്ല എന്നർത്ഥം. പിന്നെയോ 75 കഴിഞ്ഞാൽ 100 വയസ്സിൻ്റെ ഉള്ളിൽ സന്യാസം ഒക്കെ ത്യജിക്കണം അതിനെ. അപ്പൊ പുത്രനെ കണ്ടുകൂടാത്തോൻ വീളി വേണ്ടെന്ന് വെക്കുവോൻ, ഹരിഭക്തിയടാത്തോനും പ്രാപിക്കും ബ്രഹ്മഹത്യയെ. പുത്രനെ കണ്ടുകൂടാത്തോൻ, അങ്ങനെയിട്ട് ചിലവര് വേളി വേണ്ടെന്ന് വെക്കുവാൻ, കല്യാണം വേണ്ടെന്ന് വെക്കണവനും പാപിയാണ്. കാരണം എന്നാൽ ഈ ഗൃഹസ്ഥാശ്രമം അനുഭവിച്ച് തീരേണ്ടതാണ്. അത് ബോൺ സന്യാസിക്കതില്ല, ശങ്കരാചാര്യർക്ക് അത് പ്രശ്നമല്ല. കാരണം അവര് ഡയറക്റ്റ് അവതാരങ്ങളാണ്, നമ്മൾ പാപം ചെയ്തിട്ടുള്ള അംശാവതാരങ്ങളാണ് നമ്മൾ. നിവേദിക്കാതെ ഉണ്ണുന്നോൻ, അത് പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാലത്ത് പല്ല് തേക്കാതെ കണ്ട് കാപ്പി ചായ കുടിക്കുകയാണെങ്കിലും അത് ശ്രീകൃഷ്ണാർപ്പണമസ്തു, ജഠരാഗ്നിക്കുള്ള നിവേദ്യമാണ് എന്ന് പറഞ്ഞു വിചാരിച്ചുകൂടെ. അതിന് ബുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ, പഠിപ്പ് വേണമെന്നല്ലേ ഉള്ളൂ. നിവേദിക്കാതെ ഉണ്ണുന്നോൻ വിഷ്ണുവിൻ പൂജയോ തഥാ ശിവലങ്കാർച്ചയോ ചെയ്യാതുള്ളോനും ബ്രഹ്മഗാദിതാൻ. ഗോപിനെ പ്രഹരിക്കുന്നോൻ, പശുവിനെ അടിക്കാൻ പാടില്ല, ഓങ്ങാം, തട്ടാം, കൈകൊണ്ട് തട്ടാം, അടിക്കാൻ പാടില്ല. ഗോപിനെ പ്രഹരിക്കുമ്പോൾ തടുക്കാത്തൊരു മർത്യനും. ഇനി വേറൊരാൾ പശുവിനെ അടിക്കുമ്പോൾ, അയാളുടെ പശുവിനെ അടിക്കുകയാണെങ്കിലും നമ്മൾ തടുക്കണമെന്നാ? എടാ, ബുദ്ധി ഇല്ലാത്തവനെ നീ എങ്ങനെ ചെയ്യരുത്? നീ നിന്റെ പിതൃക്കൾക്ക് കൊടുക്കുന്ന ജലം അവർ പിന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ വിദ്യ വേണ്ടേ നമ്മൾക്ക്? ഗോപിനെ പ്രഹരിക്കുമ്പോൾ തടുക്കാത്തൊരു മർത്യനും വിപ്രനും ഗോവിനും മധ്യേ ഗമിക്കുന്നവനും തഥ. ആ അവിടെ വിപ്രനും ഗോപിനും മധ്യേ പോവാ, അങ്ങനല്ല, ഒരു ബ്രാഹ്മണനും പശുവും കൂടി പോകണം, അവരുടെ ഇട കൂടെ പോരുത്, അവർ രണ്ടാളും ഒന്നാ. അതായപ്പോ ഈ ആനപ്പുറത്ത് ശിവേരി നടക്കുമ്പോ ഈ വിളക്ക് പിടിച്ച ആൾക്കും ഭഗവാനും ഇടയിൽ കൂടെ മുറിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയും. ഒക്കെ പ്രമാണങ്ങളാണ്. ഈ വിളക്ക് എനിക്ക് പിടി, എന്നെ നമുക്ക് വേണ്ടിയിട്ടല്ല പിടിക്കുന്നത്, ഈശ്വരന് വേണ്ടിയിട്ടാണ്. അപ്പോ വിപ്രനും ഗോവിനും മധ്യേ ഗമിക്കുന്നവനും തന്ത, അതാണ് രണ്ടും ഒന്നാന്ന് അർത്ഥം. അപ്പൊ അത്രയും ബഹുമാനിക്കേണ്ടവരാണ് അവരെ. ഗോക്കളെ പ്രഹരിക്കുന്ന വിപ്രനും, അതിനിപ്പോ ബ്രാഹ്മണനാണ് പറഞ്ഞിട്ട് അറിവില്ലാണ്ട് പശുക്കളെ അടിച്ചാൽ അവന് ആൾക്കും ബ്രഹ്മഹത്യാ പാപായി. വിപ്രനും വൃഷവാഹനും ദിനം തോറും ഗോവധത്തിൻ ഫലം തന്നെ ഭുജിച്ചിടും. ഗോപിനെ വധിച്ചാലുള്ള ഫലം കിട്ടും, അത്രയും മോശമാണ് അർത്ഥം. വൃഷവാഹനേ ഊട്ടുന്നോൻ, ഗോക്കൾക്ക് എച്ചിൽ കൊടുപ്പവൻ. ഇത് നമ്മുടെ തറവാട്ട് മഹിമ നശിക്കാനുള്ളൊരു കാരണമായി തീർന്നിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പണ്ടൊക്കെ ഭൂമിയിൽ കുഴിച്ചിടും മൺചട്ടി, വലിയ ചട്ടി, എന്നിട്ട് അതിൻ്റെ നാല് വെറും മണ്ണ് പൂശും, പൊട്ടിപ്പോവാണ്ടിരിക്കാൻ. പശുക്കൾക്ക് തലയിട്ട് കുടിക്കാൻ പറ്റും, ഇച്ചിരും മറ്റൊക്കെ അതിൽ പെറുക്കിയിടും, ബുദ്ധിയില്ല. നമ്മളൊക്കെ ഒരു തരത്തിൽ ആശ്രയത്വം വഹിച്ചിട്ട് ജീവിച്ചുള്ള ആൾക്കാരാവും, അതൊക്കെ പാപമായി മാറി. വൃഷവാഹനനെ ഊട്ടുന്നോൻ, ഗോക്കൾക്കെച്ചിൽ കൊടുപ്പവൻ, വൃഷവാഹന ബൊക്കിന്നുമുണ്ടാം ഗോഹത്യതൻ ബലം. അതായത് കാളയുടെ പുറത്ത് ഇരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്യരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വൃഷവാഹന്നബുക്ക്, കാളയുടെ പുറത്ത് നമ്മൾ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പശുവിനെ എരുമേനെ പോത്തിനൊക്കെ കുളിക്കുമ്പോൾ
ഇവരുടെ ഇവർക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. ഇപ്പൊ പോത്തൊക്കെ വലിയ ശരീരമുള്ളവരാ, കാല് പോത്തിന്റെ ശക്തിക്ക് അനുസരിച്ചുള്ള കാലല്ല, പക്ഷെ അവര് താഴില്ല, അവര് നീണ്ടും പിന്നെ നീന്തും. അപ്പൊ അതിന്റെ മുകളിലിരിക്കും ചിലവരെ, അത് പാടില്ല. അതാണ് വൃഷവാഹനെ ഊട്ടുന്നോൻ ഗോക്കൾക്കെച്ചൽ കൊടുപ്പവൻ, വൃഷവാഹന ബുക്കിനും ഉണ്ടാം ഗോഹത്യതൻ ഫലം. അവിടെ നിർത്താം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോപമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം.